ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പാട്ടോ, മഞ്ഞെന്ന് പറഞ്ഞാൽ അതിശൈത്യമാണ്. ഇപ്പം അത്യാവശ്യം രാവിലെ ഒരു 7 മണിയൊക്കെ ആയ സമയമാട്ടോ, പക്ഷേ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണത്തില്ല. ക്യാമറയിൽ എത്രമാത്രം ഇത് വ്യക്തമാണെന്ന് എനിക്കറിയത്തില്ല. അതേ കണ്ടോ, സമയം 7 മണിയാകാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സമയത്തും നമുക്കിവിടെ നേരം ഈ ഒരു രീതി തന്നെ നല്ല ഇരുട്ടാട്ടോ, ലൈറ്റൊക്കെ ഓണായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഴ പെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് മൊത്തത്തിൽ നനഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നമ്മൾ ഇത് നനയുന്ന രാത്രിയിൽ ഫുള്ള് നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. അപ്പം രാവിലെ നമുക്ക് എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചായി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമില്ല കേട്ടോ. ചുമയും അതുപോലെ പനിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സമയത്തൊന്നും ഉണ്ടല്ലോ ഒറ്റയ്ക്കലും എഴുന്നേക്കാനൊന്നും തോന്നില്ല. പക്ഷേ എന്താ പറയണേ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തില്ല, ആരാ ചെയ്യുന്നേ. രാവിലെ എഴുന്നേറ്റ് ഞാൻ കോഫിയൊക്കെ ഇട്ടിട്ട് ഈ ചായ കൊടുത്തു കേട്ടോ. പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് തന്നെ കോഫിയും കുടിക്കുന്നുണ്ട് കേട്ടോ, കാരണം നമുക്ക് ചൂടോടെ എടുത്ത കോഫി പെട്ടെന്ന് തന്നെ തണുത്ത് പോകും. അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചപ്പാത്തിയും നോർമലായിട്ട് സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും മിക്സ്ഡ് വെജിറ്റബിൾ കറിയുമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സമയം നല്ല സീസണലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് കിട്ടും കേട്ടോ നമുക്ക്, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ പണിയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ് മൊബൈലിലേക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കൂട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ തന്നെ നിന്ന് കിച്ചണിൽ തന്നെ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കര വിഷമമാണ് കേട്ടോ. ആരെങ്കിലും വർത്താനം പറയാനൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ചിലപ്പം ഇങ്ങനെ ആലോചിക്കും. കാരണം മക്കളാണേലും ഒരാൾ മൂത്ത മോൻ വിടില്ല, ഇളയാളാണെങ്കിലും രാവിലെ ഇച്ചിരി ഇപ്പോൾ അവർക്ക് അവധി ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചേൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് എനിക്കൊരു സന്തോഷമാണ്. ശരിക്കും നമ്മൾ തനിയാണെന്നുള്ള ആ ഒരു തോന്നലങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചു. അതുപോലെ ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ സവോളയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഈ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചട്ടിയിലോട്ട് ആക്കിയിട്ട് ഞാനിപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മാത്രം ഇട്ടിട്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ്, കോളിഫ്ലവർ, അതുപോലെ മട്ടറുണ്ട്, കിഴങ്ങുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾസ് കറി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ നമ്മുടെ കേരളത്തിലെ ഐറ്റംസ് പുട്ട്, ദോശ, ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തണുപ്പ് സമയത്ത് ഇവിടെ ഈ ഒരു ക്ലൈമറ്റിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും നല്ല നമുക്ക് ചപ്പാത്തി തന്നെയാണ്. കാരണം ചപ്പാത്തി നമ്മുടെ ശരീരത്തിന് നല്ല ചൂട് നൽകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ചുമ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. കുഴപ്പമില്ല, ഇതൊരു ക്ലൈമറ്റിക്കൽ ചേഞ്ചിന് സംഭവിക്കുന്ന ചില ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിവിടെ നോർമലായിട്ട് കോൾഡ്, അതുപോലെ വീസിങ് കഫ് ഇതൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാകാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മെഡിസിനും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കുറച്ച് സിവിയർ ആയിട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ മെഡിസിൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇന്നലെ എനിക്ക് ഇച്ചിരി രാത്രി ആയപ്പോഴത്തേക്കും പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ മെഡിസിൻ എടുത്തു കേട്ടോ. എന്നാലും ചുമ തീർത്ത് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ക്ലൈമറ്റ് ഒന്ന് മാറണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി എനിക്ക്, കാരണം സുഖമില്ലായിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി തന്നെയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു പ്രയാസമൊക്കെ മാറിക്കിട്ടും. അപ്പം ഞാനിതുപോലെ ഗ്യാസിൽ വെച്ച് പൊള്ളിച്ച് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ചപ്പാത്തി കേട്ടോ എടുക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ തണുപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാനിതിപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ചപ്പാത്തിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കാനായിട്ടാട്ടോ ഇന്ന് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ എന്നും ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി ഒരു തിക്ക് ഗ്രേവി പോലെ എടുക്കാനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് ചപ്പാത്തി വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പ സമയത്ത് ചപ്പാത്തി പൂരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇപ്പോൾ അത് വളരെ കോമൺ ഒരു എന്താ പറയുക റെസിപ്പി ആയിട്ട് വന്നത്. പിന്നെ ഉച്ചക്കത്തേന് ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ചിക്കൻ ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.